ഞാൻ ഈ ദിലീപിൻ്റെ ഇഷ്യൂ തുടങ്ങുന്ന സമയത്ത് കുറച്ച് ലൈവിലൊക്കെ വന്നതാണ്. പിന്നെ ആ പ്ലാറ്റ്ഫോം തന്നെ കുറച്ച് തെറ്റായിട്ട് പലരും ഉപയോഗിക്കുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാനതങ്ങ് മതിയാക്കി. ഞങ്ങൾ മൂന്ന് സിനിമ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്, സ്വപ്ന ലോകത്തെ ബാലഭാസ്കരൻ, ഡാർലിംഗ് ഡാർലിംഗ്, റോമിയോ. എനിക്ക് തോന്നിയിട്ടുള്ള ദിലീപ് എന്ന് പറഞ്ഞ നടൻ സിനിമ നന്നായി പഠിച്ച ഒരാളാണ്. ശരിക്കും മലയാള സിനിമയുടെ പല നിയന്ത്രണങ്ങളും ദിലീപിൻ്റെ കയ്യിൽ എത്തിയതാണ്. ഒരു സാമ്രാജ്യം പണിതു വന്ന ആൾ തന്നെയാണ് ദിലീപ്. അത്രയും ബുദ്ധിയുള്ള ഒരാൾക്ക് ഇങ്ങനൊരു കയ്യബദ്ധം പറ്റുമോ എന്ന് സംശയമുണ്ട്. പക്ഷേ അത്രയും ദിവസം പുള്ളിയെ ലോക്കപ്പിൽ ജയിലിൽ കിടത്തി ആ കേസ് വർഷങ്ങളായിട്ട് മുന്നോട്ട് വയ്ക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് എല്ലാവർക്കും ഉണ്ട്, പബ്ലിക്കിനെല്ലാം ഉള്ളതുപോലെ നമുക്ക്. കാരണം ഇപ്പോൾ എന്നെ പോലെ ഒരാൾക്കും വേറെ രഹസ്യങ്ങൾ ചോർത്തി തരാറൊന്നും ആരുമില്ല. നമ്മൾ പത്രത്തിലും ടി വിയിലും വരുന്നത് തന്നെയാണ് ഈ കേൾക്കുന്നതും വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും ഒക്കെ. അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഒരു കലാകാരനായ ദിലീപിന് പറ്റുമോ എന്നുള്ളത് സംശയമാണ്. ഞാൻ ദിലീപിൻ്റെ ആ കാര്യത്തെക്കുറിച്ചല്ല അന്ന് ലൈവിൽ വന്നിരുന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഈ ദിലീപ് സിനിമയിൽ ഒരുപാട് ഇടപെടുന്നു എന്നുള്ളൊരു പ്രശ്നങ്ങൾ എനിക്ക് എന്തോ അത്ര താല്പര്യമുള്ളൊരു കാര്യമല്ല. ഒരു നടൻ ഇടപെടാവുന്നൊരു ലിമിറ്റുണ്ട്, ആ ലിമിറ്റ് വരെ ഇടപെടുന്നതിൽ താല്പര്യമാണ്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോറി സെൻസുള്ള ആളാണ്. സ്റ്റോറി സെൻസുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ദിലീപ് പറഞ്ഞാലും ഞാൻ കേട്ടിട്ടുണ്ട്. അത് വേറൊരു ഡയറക്ടറോട് ദിലീപ് പറയുന്നതിനകത്ത് തെറ്റില്ല. പക്ഷേ ഈ അല്ലാതെ കുറേ കാസ്റ്റിങ് അത് ഇത് രാശി നോക്കുക എന്നൊക്കെ പറയുന്നതിനകത്ത് കുറച്ചൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നേരിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു സാമ്രാജ്യം പണിതു വന്ന ഒരു കലാകാരന് ജീവിതത്തിൽ വലിയൊരു വീഴ്ചയാണ് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് ദിലീപ് രക്ഷപ്പെടുകയോ ഇല്ലയോ, കുറ്റവിമുക്തനാവുമോ കുറ്റക്കാരനാവുമോ ഇല്ലെന്നുള്ളത് ദൈവത്തിൻ്റെ കയ്യിലാണ്, നിയമത്തിൻ്റെ കയ്യിലാണ് എന്നുള്ളതിന് പകരമാണ് നമ്മൾ ഈ പറയുന്നത് ദൈവത്തിൻ്റെ കയ്യിലാണെന്നുള്ളത്. കാരണം കുറ്റം ചെയ്തവരും രക്ഷപ്പെട്ടിട്ടുണ്ട്, കുറ്റം ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ദിലീപിൻ്റെത് നമുക്കറിയില്ല എന്താ സംഭവിക്കാനുള്ളത്.